മനഃശാസ്ത്രത്തിൽ ഇത്രയും പഠിപ്പ് പോലുള്ള സാറിനെ ഞാൻ തിരുത്തുകയാണെന്ന് കരുതുന്നു. സാറിന് തെറ്റി. എല്ലാവരും റിപ്പറെന്നും ക്രൂരനെന്നും ഒക്കെ വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. അതിന് ഇംഗ്ലീഷിൽ എന്തോ വിളിക്കും, എക്സസ്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്നൊരൊച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടി ആകുമ്പോൾ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പ് നിർത്തി കൊച്ചച്ഛൻ്റെ കോഴിക്കടയിൽ ജോലിക്ക് കയറി. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൊല്ലുന്നതിൻ്റെ സുഖം അറിഞ്ഞു തുടങ്ങിയത്. സാധാരണയിൽ കൂടുതൽ സമയമെടുത്താണ് ഞാൻ ഓരോ കോഴിയെയും കൊന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ പിടച്ചിലെങ്ങനെ നോക്കി നിൽക്കും. പിന്നെ പിന്നെ എനിക്ക് ആ ലഹരി കോഴികളെ കൊല്ലുന്നതിൽ ഒതുങ്ങാതെ. അങ്ങനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്ന്. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമുട്ട്.